أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين، الصلاة والسلام عليك يا سيدي يا رسول الله، الصلاة والسلام عليك يا سيدي يا حبيب الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. الله سبحانه وتعالى نمر مجلسنا سيغريك الله نمر جيبتنا إلا چردم ولدم آيا پابنگ وڑك وٹبرت مافاك تننگرهيك പാപരഹിതമായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്കും അള്ളാഹു പൊറുക്കട്ടെ. അമീൻ ബി റഹ്മത്തിക്ക് യാ റഹ്മർ റഹീം. വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മനുഷ്യരായി സൃഷ്ടിക്കപ്പെട്ട നമ്മെ സംബന്ധിച്ചിടത്തോളം പാപം ചെയ്യുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ കരങ്ങളെ കൊണ്ട്, നമ്മുടെ കാലുകളെ കൊണ്ട്, നമ്മുടെ കണ്ണുകളെ കൊണ്ട്, നമ്മുടെ കാതുകളെ കൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ ഗുഹ്യം കൊണ്ട് ഒക്കെ വ്യത്യസ്തമായ പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. ആ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കത്തിയാളുന്ന നരകത്തിൻ്റെ പച്ചവിറകുകളായി നമ്മൾ മാറിപ്പോകും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തുതരട്ടെ. മനുഷ്യന്മാർ ഏറ്റവും കൂടുതലായി പാപം ചെയ്യുന്നത് രണ്ട് അവയവങ്ങളിലൂടെയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ രണ്ട് അവയവങ്ങൾ സൂക്ഷിക്കാമെന്ന് ആരെങ്കിലും ജാമ്യം നിന്നാൽ, ആരെങ്കിലും എനിക്ക് ഉറപ്പ് തന്നാൽ, അള്ളാഹുവിന്റെ സ്വർഗം ഞാൻ അവന് മേടിച്ചു കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഏറ്റവും കൂടുതലായി മനുഷ്യന്മാർ തെറ്റ് ചെയ്യുന്നത് ഒന്ന് ഗുഹ്യം കൊണ്ടാണ്, മറ്റൊന്ന് നാവ് കൊണ്ടാണ്. അല്ലേ, നമ്മൾ നേരം വെളുത്താൽ മോന്തിയാകുന്നത് വരെ എത്ര ആളുകളുമായി ഇടപഴകുന്നുണ്ട്. നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ സഹപാഠികൾ, നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആളുകൾ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തുള്ള ആളുകൾ, നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള അയൽവാസികൾ, നമ്മൾ കുടുംബ വീടുകളിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ആളുകൾ, ആഘോഷങ്ങളിലേക്കും കല്യാണങ്ങളിലേക്കും മറ്റൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ആളുകൾ, അല്ലേ, അവരോടൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നാവിൽ നിന്ന് സംസാരങ്ങൾ വരുമ്പോൾ സംസാരം മൂലമുണ്ടാകുന്ന പാപങ്ങൾ, പ്രത്യേകിച്ച് സഹോദരിമാർ, അവരൊക്കെ അപൂർവമായിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക. അമ്മായിയുടെ വീട്ടിലേക്ക് പോകും, കുഞ്ഞുമ്മയുടെ വീട്ടിലേക്ക് പോകും, അയലെ തായിഷയുടെ വീട്ടിലേക്ക് പോകും, അവിടെ ഇരുന്ന് സ്വറ പറയും, സ്വറ പറഞ്ഞ് സ്വറ പറഞ്ഞ് ഒടുവിൽ നുണ പറയും. അല്ലേ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇങ്ങനെ നാവിൽ നിന്ന് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരാളെ കാണാൻ പോയി കഴിഞ്ഞാൽ, നമ്മൾ നാലാളുകൾക്കിടയിൽ നിന്ന് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുറച്ചാളുകൾ കൂടി ഒരു യോഗത്തിലിരുന്ന് എന്തെങ്കിലും വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, പുരുഷന്മാരാകുമ്പോൾ നിക്കാഹുമായി ബന്ധപ്പെട്ട, തൊലാക്കുമായി ബന്ധപ്പെട്ട, മഹല്ലുമായി ബന്ധപ്പെട്ട, അതുപോലെ ഒരുപാട് വ്യത്യസ്തമായ പരിപാടികളും സദസ്സുകളും യോഗങ്ങളും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരു യോഗത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, ഒരു മജ്ലിസിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, ഇന്ന മജ്ലിസ് എന്നൊന്നും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. ആത്മീയ മജ്ലിസ് എന്നോ ഭൗതിക മജ്ലിസ് എന്നോ ഇത്ര ആള് വേണമെന്നോ അങ്ങനൊന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു മജ്ലിസിൽ, അത് കുടുംബ വീട്ടിൽ പോയി നമ്മൾ മൂന്നാല് പെണ്ണുങ്ങളിരുന്നു കൊണ്ട് സംസാരിച്ചാലും ശരി, അതിന് മജ്ലിസ് എന്ന് പറയാലോ. അപ്പൊ നാലാള് കൂടി സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞ് തിരിച്ചു പോരുമ്പോൾ നമ്മൾ അറിയാതെ എത്രയോ തെറ്റുകൾ നമ്മുടെ നാവിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടാവും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ ആ സദസ്സ് പിരിഞ്ഞ് നമ്മൾ പോരുന്നതോടുകൂടി നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തുതരാൻ, ആ സദസ്സിൽ വെച്ച് നമ്മൾ എന്തൊക്കെ സംസാരം സംസാരിച്ചിട്ടുണ്ടോ, എന്തൊക്കെ പാപങ്ങൾ നമ്മുടെ നാവിലൂടെ സംഭവിച്ചിട്ടുണ്ടോ, അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു തരാനുള്ള ഒരു ദിക്ർ, വളരെ ലളിതമായ ദിക്ർ. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, മൻ ജലസ മജ്ലിസ, വല്ല ഒരുത്തനും ഏതെങ്കിലും ഒരു മജ്ലിസിൽ ഇരുന്നാൽ, വകസറ ഫീഹി ലഗ്തുഹൂ, ഒരുപാട് പഴവുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ.
അങ്ങനെ ഏതെങ്കിലും ഒരു സദസ്സിൽ വല്ല ഒരുത്തനും ഇരുന്നു കഴിഞ്ഞാൽ ഫഖാല ഖബല അയ്യകൂമ ആ സദസ്സിൽ നിന്നവൻ പിരിഞ്ഞു പോരുമ്പോൾ അവൻ പറയട്ടെ അത് കുടുംബങ്ങൾ തമ്മിലിരിക്കുന്ന സദസ്സാണെങ്കിലും ശരി ആണുങ്ങൾ കൂടിയിരിക്കുന്ന സദസ്സാണെങ്കിലും ശരി പെണ്ണുങ്ങൾ മാത്രമുള്ള സദസ്സാണെങ്കിലും ശരി രണ്ടാളോ മൂന്നാളോ മാത്രമുള്ള സദസ്സാണെങ്കിലും ശരി ഫഖാല ഖബല അയ്യകൂം അവിടെ നിന്ന് എണീറ്റ് പോരുന്നതിന്റെ മുമ്പ് അവൻ പറഞ്ഞു കൊള്ളട്ടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പഠിപ്പിക്കുകയാ അവൻ പറഞ്ഞു കൊള്ളട്ടെ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന ഒരു ചെറിയ ദിക്ർ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന് പറയുന്ന വളരെ ലളിതമായ ഈ ദിക്ർ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിക്കുകയാണ് ഏതൊരു മജ്ലിസ് പിരിഞ്ഞു പോരുമ്പോഴാണോ ഈ ദിക്റവൻ ചൊല്ലുന്നത് ഏതൊരു മജ്ലിസ് പിരിഞ്ഞു പോരുമ്പോഴാണോ ഈ ദിക്റവൻ ചൊല്ലുന്നത് ആ മജ്ലിസിൽ അവന്റെ നാവ് കൊണ്ട് പറഞ്ഞു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു തരും എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു ദിക്ർ നമ്മൾ പഠിച്ചു വെക്കുക ഈ ഒരു ദിക്ർ നമ്മൾ കാണാതെ പഠിക്കുക എന്നിട്ട് ഏത് സദസ്സിൽ പങ്കെടുത്താലും ഏത് യോഗത്തിൽ പങ്കെടുത്താലും എത്ര ചെറിയ സദസ്സാണെങ്കിലും ആണുങ്ങൾ മാത്രമുള്ളതാണെങ്കിലും പെണ്ണുങ്ങൾ മാത്രമുള്ളതാണെങ്കിലും ഏത് സദസ്സിലാണെങ്കിലും ആ സദസ്സ് പിരിഞ്ഞു പോരുമ്പോൾ ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലണം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന പാപങ്ങൾ ആ പാപങ്ങൾ മാത്രം മതി അല്ലാഹുവിൻ്റെ നരകത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറിപ്പോകാൻ അതുകൊണ്ട് കഴിയുന്ന പാപങ്ങളൊക്കെ പാപങ്ങൾ ചെയ്ത ഉടനെ കരിച്ചു കളയാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം നാവ് കൊണ്ട് നമ്മൾ ചെയ്ത പാപങ്ങൾ ഒരു മജ്ലിസിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മുടെ വാക്കുകളിൽ നിന്നും സംഭവിച്ച പാപങ്ങൾ ആ മജ്ലിസ് പിരിഞ്ഞു പോരുന്ന ആ സമയത്തെ മായ്ച്ചു കളയാൻ കഴിയുന്ന ഇല്ലാതാക്കി കളയാൻ കഴിയുന്ന അത്ഭുതകരമായ ദിക്റാണ് ഈ ദിക്ർ അതുകൊണ്ട് ഈ ദിക്ർ നമ്മൾ പഠിച്ചു വെക്കുക അല്ലാഹു സുബ്ഹാനഹു വതആല പഠിക്കാനും പകർത്താനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ പാപങ്ങളെ അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ പാപരഹിതമായി പൂർണ്ണ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ അമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു